പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആവേശോജ്വല സ്വീകരണം നൽകി അനന്തപുരം കഴകുടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച മഹാറാലിയിൽ 10,000 പങ്കെടുത്തു കേരളത്തിലെ ഇടതു വലതു മുന്നണികൾ ഒരുമിച്ച് കോൺഗ്രസ് കോമ്രേഡ് പാർട്ടി രൂപീകരിക്കുന്നതാണ് നല്ലതെന്നും പ്രധാനമന്ത്രി പരിഹസിച്ചു പുഷ്പമായ സ്വീകരണമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അനന്തപുരി നൽകിയത് കഴക്കൂട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ 10,000 ആളുകൾ തിങ്ങി നിറഞ്ഞു ബോലോ ഭാരത് മാതാക്കെ സ്വാഗതം സുസ്വാഗതം മോദിജിക്ക് സ്വാഗതം അനന്തപുരിയുടെ സ്വാഗതം ബോലോ ഭാരത് മാതാക്കെ എൽ ഡി എഫിനെയും യു ഡി എഫിനെയും രൂക്ഷമായി വിമർശിക്കുന്നതായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗം കേരളത്തിന് പുറത്ത് ഒരുമിച്ച് മത്സരിക്കുന്ന ഇടതു വലതു മുന്നണികൾ കേരളത്തിൽ കോൺഗ്രസ് കോംറേഡ് പാർട്ടി എന്ന പേരിൽ മുന്നണി രൂപീകരിക്കുന്നതാണ് നല്ലതെന്നും പ്രധാനമന്ത്രി പരിഹസിച്ചു ഇൻ കേരള ദ പീപ്പിൾ ഓഫ് ദ സ്റ്റേറ്റ് ആർ കൺവിൻസ് ഓൺ ടു തിങ്സ് യു ഡി എഫ് ആൻഡ് എൽ ഡി എഫ് ആർ ട്വിൻസ് They are twins of misgovernance, corruption, political violence, communalism, casteism, cronyism, nepotism, and more. The political picture in West Bengal is clear to everyone. Election after election, Congress and left are getting closer. The logical step after such closeness is a full merger of Congress and left. They can call the new party CCP, Comrade Congress Party. വിശ്വാസികളുടെ താല്പര്യം സംരക്ഷിക്കേണ്ട ദേവസ്വം മന്ത്രി വിശ്വാസികളെ അടിച്ചമർത്തുകയാണ് ചെയ്തത് ജനതാല്പര്യങ്ങൾ സംരക്ഷിക്കാനല്ല മറിച്ച് സർക്കാർ നടപടികൾ അടിച്ചേൽപ്പിക്കാനാണ് ശ്രമിച്ചതെന്നും പ്രധാനമന്ത്രി വിമർശിച്ചു കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികൾ സംസ്ഥാനം കാര്യക്ഷമമായി നടപ്പിലാക്കുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി യുഡിഎഫ് ആൻഡ് എൽഡിഎഫ് ഹാസ് ഗിവൻ വെരി അൺഇൻസ്പയറിംഗ് ലീഡർഷിപ്പ് ടു ദ സ്റ്റേറ്റ് ലുക്ക് അറ്റ് തിരുവനന്തപുരം and surrounding areas you have a minister who was supposed to help temples but he was one of the masterminds to shower lathis on devotees in Sabarimala disproportionate assets disrespect towards women destroying public property this is what local UDF, LDF, MLA are doing. When the leadership is such, people will feel unhappy and disconnected from politics. തിരുവനന്തപുരം ജില്ലയിലെ 14 നിയോജക മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥികൾ വേദിയിൽ പ്രധാനമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു മോദി 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 बोलो भारत माता के बोलो भारत माता के जन्म तिरुवनंतपुरम।